എത്ര മനോഹരമായിട്ടാണ് ഈ വിദ്യാർത്ഥി പാടുന്നതല്ലേ. ഈ കൊച്ചു ഗായകന്റെ പേര് മിലൻ. ആരെങ്കിലും ഒരു പാട്ട് പാടൂന്ന് പറഞ്ഞപ്പോ അരികിൽ വന്ന് നിന്ന് പാട്ട് പാടി അവൻ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞ് തൃശൂർ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായ പ്രവീൺ മാഷ് പങ്കുവച്ചതാണ് ഈ ഒരു മനോഹര വീഡിയോ. തനിക്ക് ചുറ്റും സംഗീതം കൊണ്ട് സന്തോഷം തീർത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചുമിടുക്കനെ അഭിനന്ദിച്ചുകൊണ്ട് ബിജി ബാലനെയും ഷഹബാസ് അമനെയും പോലെയുള്ള സംഗീത പ്രതിഭകൾ പ്രവീൺ മാഷ് പങ്കുവച്ച വീഡിയോയുടെ കമന്റ് ബോക്സിലെത്തി മിലനെ നേരിട്ട് ആശംസകൾ അറിയിച്ചിരുന്നു. ഈ കൊച്ചുമിടുക്കൻ വളർന്ന് വലുതാകുമ്പോ ഒരു വലിയ ഗായകനാവും, അതുറപ്പാ. അതിലും മീതെ നമ്മുടെ കയ്യടികൾ അർഹിക്കുന്ന ഒരാളുണ്ട്. തന്റെ വിദ്യാർത്ഥി പാടുന്ന ഈ ഒരു പാട്ട് മനോഹരമായ ഒരു വീഡിയോ ആക്കി മാറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ പങ്കുവെച്ച പ്രവീൺ മാഷ്. ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ വളർത്താനും മുന്നോട്ടുള്ള പാതയിൽ ആ കുട്ടിക്ക് വെളിച്ചം വീശാനും അവനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും നല്ലൊരു അധ്യാപകന് മാത്രമേ സാധിക്കൂ. മിലനെ പോലെയുള്ള ഒത്തിരി കുട്ടികളുടെ ജീവിതത്തിലെ ആ വെളിച്ചമാണ് പ്രവീൺ മാഷിനെ പോലെയുള്ള അധ്യാപകൻ. ഇനിയും ഒരുപാട് നല്ല അധ്യാപകരുണ്ടാവട്ടെ. ആ അധ്യാപകരിൽ നിന്നും വെളിച്ചം ഉൾക്കൊണ്ട് ഒരുപാട് പ്രതിഭകൾ ഈ ലോകത്ത് ജനിക്കട്ടെ. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവന്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജായിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു. ഓരോ പ്രണയവും കാത്തിരിപ്പിൻ്റെ പ്രണയമാണ്. ഇതും ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്ററിനെ പറയാറുണ്ട്.
ചില സമയങ്ങളിൽ പറയും നീ എൻ്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഈഗോയുടെ കാര്യത്തിൽ. അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്.